ഒടുവിൽ ബാങ്ക് ചാർജസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ടാക്സ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് നോക്കാം. അക്കൗണ്ടിങ് ഓപ്പൺ ആക്കുക. ഏത് ബാങ്കാണ് വേണ്ടത്? ആ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിൽ ന്യൂ ട്രാൻസാക്ഷൻസ് വേണ്ടി ന്യൂ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് അങ്ങനെ തന്നെ. ഫോർ എക്സാമ്പിൾ ഇവിടെ 500 ആണ് ബാങ്ക് ചാർജസ്, -500 എന്ന് അടിക്കുന്നു. എക്സ്പെൻസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കുന്നു. ബാങ്ക് ചാർജസ് എന്ന് അടിക്കുന്നു, സേവ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, 500 റെഡിലാണ്, എക്സ്പെൻസ് ആണ്. ക്ലിക്ക് ചെയ്യുന്നു. കാരണം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പൊതുവേ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ മൈനസിന് പകരം പോസിറ്റീവ് തന്നെ കൊടുത്തു പോകാൻ സാധ്യതയുണ്ട്. മൈനസ് തന്നെ കൊടുക്കണം. മാനുവൽ ഓപ്പറേഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഏത് ലെഡ്ജറിലേക്കാണോ എക്സ്പെൻസ് ബാങ്ക് ചാർജസ് പോസ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ ഞാനിപ്പോൾ ബാങ്ക് ഫീസ് എന്ന് പറയുന്ന ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 500 ആയി. ഇനി ഇവിടെ ടാക്സ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടാക്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ടാക്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിനെ ടാക്സിനെ സ്പ്ലിറ്റ് ചെയ്തു, സിസ്റ്റം സ്പ്ലിറ്റ് ചെയ്തു. അതായത് 500 എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ടാക്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ബാങ്ക് ഫീസിലെ തന്നെയാണ് അത് രണ്ടും കൂടുതൽ കാണിക്കുന്നത്. അതിനെ നമുക്ക് മാറ്റണം. ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. കാരണം അത് ടാക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ലെഡ്ജറിലേക്ക് പോകണമെന്ന് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ബാങ്ക് ഫീസിനെ മാറ്റിയിട്ട് ഞാൻ ടാക്സ് റിസീവബിൾ, അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടാക്സ് റിസീവബിൾ എന്ന് കൊടുക്കുന്നു. ഓക്കെ, വാലിഡേറ്റ് ചെയ്യുന്നു. വാലിഡേറ്റ് ചെയ്തതിന് ട്രയൽ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി പൂർത്തിയായിട്ടുണ്ട്. അതായത് ബാങ്ക് ഫീസ് എന്ന് പറഞ്ഞിട്ട് 423.73. ടാക്സ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡ് 72.76. ഓക്കെ, ഈ രീതിയിൽ നമ്മൾക്ക് ടാക്സ് ബാങ്ക് ചാർജസിൻ്റെ കൂടെയുള്ള ടാക്സ് റെക്കോർഡ് ചെയ്യാം.